കർത്താവിൻ്റെ ധന്യമേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും പ്രാർത്ഥനയ്ക്കായി എന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പവർഷൻ ടി വിയോടൊപ്പം പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പവർഷനിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് വന്ദനം ചെയ്യുന്നു. എനിക്കും കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജെയിംസ് ചാക്കോയ്ക്കും കൂടെ അനവധി ദൈവമക്കളുടെ നിരവധി പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ ദൈവം അനുവദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പുതുവർഷത്തിൻ്റെ പ്രാരംഭ സമയത്ത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുടെ മേലും ദൈവം മറുപടി അയക്കുന്നു എന്നുള്ളതാണ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമുക്കുള്ള ധൈര്യം. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ആശങ്കകളൊക്കെ ലോകത്തിലുണ്ടായിരുന്നുവെങ്കിലും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ബലത്തിനും ധൈര്യത്തിനും പ്രത്യാശയ്ക്കും ഉറപ്പിനും വേണ്ടി പവർഷൻ ടി വിയെ ദൈവം നിർത്തി. വിശേഷിച്ചും കഴിഞ്ഞ 21 ദിവസങ്ങൾ നടന്ന ഉപവാസ പ്രാർത്ഥന എനിക്ക് തോന്നുന്നു എവിടെയെല്ലാം മലയാള സമൂഹമുണ്ടോ അവിടെയെല്ലാം ലോകവ്യാപകമായ ഒരു ഉണർവിന് അത് കാരണമായി മാറി. എനിക്ക് തോന്നുന്നു പ്രാർത്ഥനാ ടീമിൻ്റെ ചുമതലയൊക്കെ വഹിക്കുന്നത് കൊണ്ട് ഈ ദിവസങ്ങളെല്ലാം നിരന്തരം നിങ്ങൾക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ. ലക്ഷ്യങ്ങളൊക്കെ വരുവാൻ തുടങ്ങിക്കഴിഞ്ഞു പലർക്കും പല വിടുതല്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ തോന്നുന്നു ഇന്നലെ ഒരു ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു മോന് ജോലിയില്ലാതെ ഇരിക്കുമായിരുന്നു. ഈ പ്രാർത്ഥനയുടെ ഇടയിൽ വിളിച്ചു പറഞ്ഞു അവർക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ജോലി കിട്ടും, കാരണം ഇപ്പോഴത്തെ സാഹചര്യം. പക്ഷേ 31-ാം തീയതി പ്രാർത്ഥന കഴിയുന്നതിന് മുൻപേ മോന് ജോലി കിട്ടി. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഒത്തിരി വിഷയങ്ങൾ. അതെ, വ്യക്തിപരമായിട്ടാണെങ്കിൽ പോലും ഞങ്ങളെയൊക്കെ ആളുകൾ വിളിക്കാറുണ്ട്, ഫോൺ നമ്പറുകൾ ഇങ്ങനെ തപ്പിപ്പിടിച്ച് വിളിച്ച്. സാധാരണയായിട്ട് നമ്മൾ അങ്ങനെ ഒരു രീതി അവലംബിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ വിളിച്ച് പറയാറുണ്ട്. ശരിക്കും പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകുന്ന നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ. തീർച്ചയായും ഇത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുടെ സമയമാണ്. ഞാൻ വിശ്വസിക്കുന്നു 2020 പ്രവർത്തിച്ചതിനേക്കാൾ 2021 ദൈവം അത്ഭുതം ചെയ്യും. രക്ഷിക്കാൻ കഴിയാതെ വണ്ണം അവിടുത്തെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ ചെവി മന്ദമായിട്ടില്ല. ഞാനിങ്ങനെ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് വേണ്ടി സാധാരണ നമ്മളൊരു തിരുവചനം പറയാറുണ്ടല്ലോ, അങ്ങനെ അതിനുവേണ്ടി ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ദൈവം ഇടപെട്ടത് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപതിമാരുടെ അടുക്കലേക്ക് ഇഴച്ചു കൊണ്ടുവന്നു. അടുത്തതാണ് പറയുന്നത്, ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. ദൈവത്തിന് സ്തോത്രം. ശരിക്കും ഞാൻ ആ വാക്യത്തെ വേറൊരു ഭാഷാന്തരത്തിൽ നോക്കിയപ്പോൾ കണ്ടത് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ. വായിച്ചു കാണാതിരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം. ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും എത്തി. നമുക്കറിയാം ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത, അസാധാരണമായ പ്രവൃത്തികൾ നടന്ന, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ നടന്ന ഒരു പുസ്തകം അപ്പോസ്തല പ്രവൃത്തി. അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ പൗലോസിൻ്റെ 3 മിഷണറി യാത്രകളുണ്ട്. ഈ യാത്രകളെല്ലാം ദൈവാത്മാവിൻ്റെ നിയോഗത്താൽ. അതുകൊണ്ട് തന്നെ പൗലോസ് ചെന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. 1-ാമത്തെ യാത്ര എനിക്ക് തോന്നുന്നത് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 14-ാമത്തെ അധ്യായത്തിൻ്റെ 28 വരെയുള്ള വാക്യങ്ങളിലാണ്. അത് ദൈവാത്മാവിൻ്റെ നിയോഗത്തോടുകൂടെ വിളിച്ചിരുന്ന വേലയ്ക്കായിട്ട് വേർതിരിക്കാനൊക്കെ പറഞ്ഞ് അവരെ വേർതിരിച്ച് ദൈവം അയക്കുന്ന ഒരു യാത്ര, ആത്മനിറവിലുള്ള ഒരു യാത്ര. ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ യാത്രയിൽ ഒരു അത്ഭുതം നടന്നു. എന്താന്ന് ചോദിച്ചാൽ ഗലാത്തിയയിൽ ഒരു സഭ ഉടലെടുക്കപ്പെട്ടു. അപ്പം പരിശുദ്ധാത്മാവ് ഒരു സ്ഥലത്തേക്ക് നിയോഗിച്ച് അയച്ചു കഴിഞ്ഞാൽ പ്രതികൂലവും പോരാട്ടവും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറത്ത് അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി സംഭവിക്കും. അപ്പോൾ 1-ാമത്തെ യാത്രയിൽ ഗലാത്തിയയിലുള്ള സഭ 12-ന്റെ 24 മുതൽ വായിക്കുകയും എഴുതിയെടുക്കുകയൊക്കെ ചെയ്യുന്നവരെ ഒരറിവിന് വേണ്ടി പറയാം, 12-ന്റെ 24 മുതൽ 14-ന്റെ 28 വരെയുള്ള വാക്യങ്ങളിലാണ് പൗലോസിൻ്റെ 1-ാമത്തെ മിഷണറി യാത്ര നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ തന്നെ പൗലോസിൻ്റെ 2-ാമത്തെ യാത്ര അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 18-ന്റെ 22 വരെയുള്ള വാക്യങ്ങളാണ്. 15-ന്റെ 36 മുതൽ 18-ന്റെ 22 വരെയുള്ള യാത്ര. എനിക്ക് തോന്നുന്നു ഈ യാത്രയല്ല ശരിക്കും കാറും കോളും ഇടിമുഴക്കും എല്ലാം കൂടെ ഒരുപോലെ പെയ്തിറങ്ങുന്ന ഒരു യാത്ര. കാരാഗ്രഹവാസം ഉണ്ടായിരുന്നു, തടവുണ്ടായിരുന്നു, ശാരീരിക ഉപദ്രവങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാം ആകെ റിസൾട്ട് എന്ന് പറയുന്നത് അവിടെയുള്ള യഹൂദ മതത്തിൻ്റെ അടിത്തറകൾ ഇളകിയായിരുന്നു. ആസിയയിലും മക്കദോനിയയിലും ഒക്കെ ദൈവത്തിന് സ്തോത്രം, സഭകൾ വളരുന്നു, വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നു. തെസലോനിക്കയില്, ഫിലിപ്പിയയില് എന്ന് വേണ്ട, ദൈവത്തിന് സ്തോത്രം. ഈ സഭ ഒരു വലിയ വേലിയേറ്റം പോലെ, ഉണർവിൻ്റെ ഒരു വേലിയേറ്റം നടന്ന ഒരു സമയം. അപ്പം തന്നെ ശത്രുക്കൾ പറയുന്ന ഒരു കാര്യമാണ്,
ലോകത്തെ കീഴ്മേൽ മറിക്കുന്നു. ഈ അധ്യായത്തിലാണ് പറഞ്ഞു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പയിലെ കാരാഗ്രഹ വാസത്തിനൊക്കെ ശേഷം തെസലോനിക്കയിലേക്ക് ചെല്ലാനായിട്ട് മക്കദോനിക്ക് പോന്നും പറഞ്ഞ് ആസിയയിൽ നിൽക്കേണ്ട, ബെദൂനിയിൽ നിൽക്കേണ്ട, മക്കദോനിക്ക് പോ എന്നൊക്കെ പറഞ്ഞ് മക്കദോനിയക്കാരനായ പുരുഷൻ നിർബന്ധിച്ചതുകൊണ്ടാണ് മക്കദോനിയയിലെ പ്രധാനപ്പെട്ട പട്ടണമായ ഫിലിപ്പയിൽ അവർ വന്നത്. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം അല്ലേ. ഫിലിപ്പയിൽ അവർ ആദ്യം അന്വേഷിച്ചത് പ്രാർത്ഥനാ സ്ഥലം. പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ചപ്പോൾ ഈ പ്രാർത്ഥനാ സ്ഥലം അന്വേഷിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരിലൂടെ മാത്രമേ ലോകം കീഴ്മേൽ മറിയത്തുള്ളൂ. എനിക്കറിയാം കൂടാരത്തിൽ പാർത്തെന്നുള്ള അനുഗ്രഹീത ശുശ്രൂഷയിലെ വചനമൊക്കെ കേട്ടേച്ച് പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഇരുന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഉറങ്ങാനായിട്ടാണ് നിങ്ങൾ ആയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു കാര്യം ഓർത്തോളൂ പ്രിയപ്പെട്ടവരെ, യാമാരംഭത്തിലും രാക്കാലത്തിലും എഴുന്നേൽക്കണം. നിന്റെ നീതിയുള്ള വിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയാം. അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥനാസ്ഥലത്ത് വരുന്നവരോട് ഞാൻ ഒരു കാര്യം പറയാം, അസാധാരണമായ ദൈവപ്രവൃത്തി നടക്കും. എനിക്ക് ആ ഭാഗം അങ്ങ് പൊതുവായിട്ട് പറയാനാണ് തോന്നുന്നത്. ഒരു വാക്യത്തെ ഉൾക്കൊണ്ട് പറയുന്നതിനപ്പുറത്ത് പൊതുവായിട്ട് ഈ ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ ചെന്നപ്പോഴും കാരാഗ്രഹത്തെ ഒരു പ്രാർത്ഥനാ സ്ഥലമാണ്. എവിടെ ചെന്നോ ഈ ഒരു ആ ഒരു 15:36 മുതൽ 18:22 വരെയുള്ള അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവരും പ്രാർത്ഥനയുമായിട്ട് ഇങ്ങനെ പ്രാണവായുവും ശരീരവും ഒട്ടി നിൽക്കുന്നത് പോലെ ബന്ധപ്പെട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെ തെസലോനിക്കയിലൊക്കെ സംഭവിച്ചത് എന്താ, 3 ശബത്തിൽ പ്രസംഗിച്ചതേ ഉള്ളൂ. തിരുവെഴുത്തിനെ ആധാരമാക്കി 3 ശബത്തിൽ ചെന്ന് പ്രസംഗിച്ചു. ആകപ്പാടെ 3 ദിവസം. പക്ഷേ 21 ദിവസത്തിൽ 7 ദിവസം കൂടുമ്പോഴാണ്, പക്ഷേ 3 ശബത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സഭ ഉണ്ടായി. അതുമാത്രമല്ല വചനത്തെ ഇതുപോലെ ഉൾക്കൊള്ളുന്ന ഒരു സഭ വേറെ ഇല്ല. അത് കഴിഞ്ഞു വേറൊന്നും വരുക, അവരെക്കാൾ ഉത്തമന്മാരായവരാണ് ബരോവേലുള്ളവര്. ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ പ്രവൃത്തിയൊന്നുമല്ല. നിസ്സഹനായ മനുഷ്യൻ്റെ, ബലഹീനനായ മനുഷ്യൻ്റെ ഒരു ആയുധം അല്ല പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന. പ്രാർത്ഥനയുടെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയും, അഖിലാണ്ടത്തെ ചലിപ്പിക്കുന്ന സർവശക്തൻ്റെ കരത്തെ തിരിക്കുന്നതാ പ്രാർത്ഥന. സ്തോത്രം. സർവശക്തൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമാകും, രേഖകൾ തിരുത്തപ്പെടും, അത്ഭുതങ്ങൾ നടക്കപ്പെടും. ദൈവം നിങ്ങൾക്കായി അസാധാരണമായ ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിൻ്റെ സ്തോത്രം. ഒറ്റ കാര്യത്തിൽ മാത്രം പ്രാർത്ഥന. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ അപ്പോസ്തോലന്മാരുടെ പ്രത്യേകത, പ്രത്യേകിച്ചും പൗലോസിൻ്റെയും പത്രോസിൻ്റെ ഒക്കെ പ്രത്യേകത, അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഇനിയും പൗലോസിൻ്റെ 3 മിഷണറി യാത്ര, 18:23 മുതൽ 21:26 വരെയുള്ള അധ്യായങ്ങൾ. 18:23 മുതൽ 21:26 വരെയുള്ള വാക്യങ്ങൾ. ഏഷ്യ മൈനറിൽ അവിടുന്ന് പിന്നെ സഭ ഗ്രീസിലേക്ക് ഇങ്ങനെ സഭ അങ്ങ് സ്പ്രെഡാകുക. എന്നാ കാരണം? ഒറ്റ കാരണം, പ്രാർത്ഥനയുടെ ശക്തി. നമുക്കറിയാം പൗർഷ്യൻ ടി വിയിലെ എല്ലാ ശുശ്രൂഷകളും ആരംഭിച്ച, ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലെ എല്ലാ ശുശ്രൂഷകളും ആരംഭിക്കപ്പെടുന്നത് പ്രാർത്ഥനയ്ക്കായി എന്ന ശുശ്രൂഷയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ടീം പ്രാർത്ഥനാ ടീം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എണ്ണമുള്ള പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ ക്യാമറയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, പ്ലേഔട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, PCR വർക്ക് ചെയ്യുന്നവരുണ്ട്, പിന്നെ എന്താ ദൈവത്തിൻ്റെ സ്തോത്രം എഡിറ്റിങ്ങിലുള്ളവരുണ്ട്, അക്കൗണ്ട്സിലുള്ളവരുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് പ്രാർത്ഥനയിലുള്ള ആളുകൾ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്, പ്രാർത്ഥനയിൽ എനിക്കൊന്ന് 70 പേരിലധികം 70 പേരോളം നമുക്ക് ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം പ്രാർത്ഥനാ ശുശ്രൂഷ, പിന്നെ അത്യാവശ്യം അത്യുന്നതൻ്റെ മറവിലൊക്കെ വരുന്ന ആ ശുശ്രൂഷകളുടെ സമയമാകുമ്പോൾ അതിൻ്റെ എണ്ണവും പിന്നെയും കൂട്ടും. ഇങ്ങനെ നമ്മൾ ആളുകളെ നിർത്തിയിട്ടുണ്ട്, അവരെ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥന ഏൽപ്പിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, പ്രാർത്ഥനയ്ക്ക് മാത്രമേ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ലോകത്തെ തിരിക്കുന്ന ആ ദൈവശക്തിയെ വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങി ഇന്ന് രാത്രിയിലും പങ്കാളികളാകാം. കർത്താവിൻ്റെ ദാസൻ ചില വിഷയങ്ങൾ ഓർപ്പിക്കും, ആ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിഷയങ്ങളെ ദൈവം തിരിക്കും, കുടുംബങ്ങളെ ദൈവം തിരിക്കും, ലോകത്തെ ദൈവം തിരിക്കും. ആ ഉറപ്പോടെ നമുക്ക് പ്രാർത്ഥനാ ശുശ്രൂഷയിൽ തുടരാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്ന ആദ്യത്തെ വിഷയം, ഇന്നലെ രാത്രി, കഴിഞ്ഞ രാത്രിയിൽ ഒരു മറിയാമ്മ ആൻറ്റിക്ക് പെട്ടെന്നൊരു തളർച്ചയുണ്ടായി, ശരീരത്തിലുള്ള തളർച്ചയുണ്ടായി. തനിക്ക് തൻ കുഴഞ്ഞു വീണ്, അതായത് തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ടായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ ICU ആണ് ഇപ്പോൾ ആയിരിക്കുന്നത്.
ഒരു വശം തളർന്നു, ഇടതുവശം തളർന്നു പോയി. ഇപ്പോൾ സംസാരിക്കാനും കഴിയാത്ത ഒരവസ്ഥയിലാണ്. ഇത് ഇന്നലെ രാത്രി സംഭവിച്ച വിഷയമാണ്. പ്രാർത്ഥനയ്ക്കായി വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആ ആൻറ്റിക്ക് വേണ്ടി, മറിയാമ്മ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം ദൈവദാസനൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നെയ്തൻ മനോജ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് യുഎസിലുണ്ട്. ഇന്ന് ആ കുഞ്ഞിൻ്റെ അമ്മേനെ, വല്യമ്മേനെ വിളിച്ചു. ഈ പ്രസവ സമയത്ത് ഏതാണ്ട് ഓക്സിജൻ തലയ്ക്കകത്തോട്ട് ചെല്ലാതെ ബ്രെയിൻ ഹെമറേജ് ആയിരിക്കുന്ന ഒരു കുഞ്ഞ്, 13 വയസ്സുണ്ട്. ചെറുതായിട്ടൊക്കെ അവൻ നടക്കും, പക്ഷേ സംസാരിക്കാൻ പറ്റുന്നില്ല. അവന് ആഗ്രഹിക്കുക, നമ്മളൊക്കെ ഇന്ന് നിന്ന് പ്രസംഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇവന് ഈ സ്റ്റാം വിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അന്നേരം ദൈവം അവനൊരു അത്ഭുതം ചെയ്യാനായിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മറിയാമ്മാൻ്റിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അതിനുശേഷം ദൈവാസം പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ആശുപത്രിയിലായിരിക്കുന്ന ഞങ്ങളുടെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിൽ വേഗം ഓടുന്ന വചനം ഇപ്പോൾ നിന്റെ ദാസിയുടെ മേൽ വ്യാപരിക്കട്ടെ. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. വലിയൊരു വിടുതല് അങ്ങയുടെ മകളുടെ മേൽ ഉണ്ടാകട്ടെ. ദൈവമേ, ക്ലോട്ടായിരിക്കുന്ന ബ്ലഡ് ഒക്കെ അലിഞ്ഞു പോകട്ടെ. എന്നിട്ട് നോർമലായിട്ട് ബ്ലഡ് തലച്ചോറിനകത്തൂടെ ഫങ്ഷൻ ചെയ്യട്ടെ. തൻ്റെ കാലും കൈയും ഒക്കെ ചലിക്കട്ടെ. ദൈവമേ, യേശുവിന്റെ നാമത്തിൽ കാലുകുത്തി നടന്ന് ഒരു ദൈവപ്രവൃത്തി അനുഭവിക്കട്ടെ. ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ യുഎസിലായിരിക്കുന്ന പ്രിയ മകൻ നെയ്തനെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈ രാത്രി അവിടുത്തെ പകലായിരിക്കുന്ന സമയത്ത് ദൈവമേ, അവിടുന്ന് ഒരു വലിയ അത്ഭുതം ദൈവം ആ മകന്റെ മേൽ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജനന സമയത്തുണ്ടായ പ്രയാസം നിമിത്തം ഈ കഴിഞ്ഞ 13 വർഷങ്ങൾ ആ കുഞ്ഞ് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. എന്നാൽ എന്റെ കർത്താവിന് ഒരു ക്ഷണത്തിൽ കർത്താവേ അവിടുന്ന് അത്ഭുതം ചെയ്യുവാൻ കഴിയുമല്ലോ. കർത്താവേ, അനേക വിഷയങ്ങളുടെ മുൻപിൽ ഇന്ന് പകൽ ഞങ്ങൾ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഈ വിഷയം ഞങ്ങൾ കൈമാറുകയാ കർത്താവേ. ആ കുഞ്ഞിന്റെ ആ സംസാര ശേഷിയിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവന്റെ നടപ്പിൽ, അവന്റെ പ്രവൃത്തിയിൽ എല്ലാം ഒരു വലിയ വിടുതൽ സംഭവിക്കുവാൻ ഇന്ന് പകൽ നസറയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ അത്ഭുതം നെയ്തന്റെ ശരീരത്തിൽ സംഭവിക്കട്ടെ. നെയ്തന്റെ ശരീരത്തിൽ ഒരു വിടുതൽ ഇന്ന് പകൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവെ, തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പക്ഷേ അടുത്തത് ബോംബെയിൽ നിന്ന് ഉഷ എന്ന് പറഞ്ഞൊരു സഹോദരിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. തൻ്റെ കണ്ണിന് ഞരമ്പ് സംബന്ധമായ ഒരു പ്രയാസമുണ്ട്, അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ് ഉഷ സഹോദരി. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഉഷസിന് വേണ്ടി പ്രാർത്ഥിക്കുക. തൻ്റെ കണ്ണിൻ്റെ ആ കാഴ്ചശക്തിയോടുള്ള ബന്ധത്തിലുള്ള ആ പ്രശ്നത്തിൽ നിന്ന് ഒരു പരിപൂർണ്ണ വിടുതൽ ഇപ്പോൾ ആ പ്രിയ മകൾക്കുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, കണ്ണിൻ്റെ ആ വെയിൻ, ഏതൊക്കെ എത്രയോ നാരോ ആയിട്ടുള്ള വെയിൻസാപ്പാ, അതിനകത്ത് ഏത് വെയിൻ ആ പ്രശ്നമൊന്നും ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ അങ്ങക്കറിയാം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ അതിവേഗം ഓടുന്ന വചനത്തിന്റെ ശക്തി ആ മകളുടെ മേൽ സംഭവിക്കുകയും പരിപൂർണ്ണ വിടുതൽ ഉണ്ടാകുകയും ചെയ്യുവാൻ പ്രാർത്ഥിക്കട്ടെ. കർത്താവ് അത്ഭുതത്തെ ചെയ്യും, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പക്ഷേ അടുത്തത് ഇരിട്ടിയിൽ നിന്ന് മോളി എന്ന് പറഞ്ഞ ഒരു സഹോദരിയാണ്. തൻ്റെ മരുമകൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. മരുമകളുടെ പേര് ഷൈനി എന്നാണ്. ഇപ്പോൾ 7.5 മാസം പ്രഗ്നൻ്റ് ആണ്. സഹോദരിയുടെ ഫ്ലൂയിഡ്, വയറ്റിലകത്തെ ഫ്ലൂയിഡ് വളരെ അതിൻ്റെ ലെവൽ കൂടുതലാണ്. അപ്പോൾ തന്നെ കുഞ്ഞിന് തൂക്കവും കുറവാണ്. അപ്പം ഒരു നോർമൽ ഡെലിവറി കിട്ടുവാൻ വേണ്ടി ഈ മോളി ആൻറ്റി തൻ്റെ മരുമകൾ ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുക. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഷൈനിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രഗ്നൻ്റാ, 7.5 മാസമായി, കുഞ്ഞിന് തൂക്കം കുറവാ, ഫ്ലൂയിഡ് കുറവാ, പക്ഷേ ഇതൊന്നും എൻ്റെ ദൈവത്തിന്, ദൈവമേ, പ്രവർത്തിക്കുന്നതിന് തടസ്സമല്ലല്ലോ. ഊനമില്ലാത്ത ഒരു കുഞ്ഞിനെ പ്രസവിച്ചെടുക്കട്ടെ. നല്ല തൂക്കമുള്ള, ആരോഗ്യമുള്ള, ബലമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിച്ചെടുക്കുവാൻ ആ മകളുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു ദൈവപ്രവർത്തി സംഭവിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവം അത്ഭുതത്തിൻ്റെ ദൈവം, താൻ മാത്രം അമർത്യതയുള്ള ഒരു വാഗ്ദത്തങ്ങളുടെ വാക്കുകൊണ്ട് ഒരു വാക്ക് അങ്ങയുടെ പ്രവൃത്തി സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്നേ, ദൈവത്ഭുതത്തെ ചെയ്യണേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് പുതുപ്പള്ളിയിൽ നിന്ന് സാറാമ എന്ന് പറഞ്ഞൊരു ആൻറ്റിയാണ്. തൻ്റെ
മകന്റെ വൈഫ് എന്തോ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഭവനത്തിൽ നിന്ന് അല്പം അകന്നു നിൽക്കുന്നു. അപ്പോൾ അവർ ഒരുമിച്ച് ചേർന്ന് പിന്നെയും സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാൻ വേണ്ടി മകന്റെ വൈഫിന്റെ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ സാറാമ്മ ആന്റി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഇതുപോലെ ഒരു വാത്സല്യ സഹോദരൻ, അദ്ദേഹം പേരൊന്നും വെളിപ്പെടുത്തേണ്ട, അതിനോട് പറഞ്ഞു, വളരെ വേദനയോടുകൂടെ തൻ്റെ ഭാര്യയും ഇങ്ങനെ അകന്ന് നിൽക്കുന്ന ഒരവസ്ഥ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ രണ്ട് വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ പുതുപ്പള്ളിന്ന് വിളിച്ച ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബം ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ ദൈവം അറിയണമേ. മാനസികമായി അവരെ മടുപ്പിക്കുന്ന ഈ വിഷയത്തിന്റെ ഒരത്ഭുതം ദൈവം ചെയ്യുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങക്ക് കഴിയാത്തതൊന്നുമില്ലല്ലോ, അങ്ങയുടെ പ്രവർത്തികൾ എന്നും അത്ഭുതകരമാണല്ലോ. അതുപോലെ തന്നെ ദൈവമേ, ഭാര്യ അകന്ന് നിൽക്കുന്നത് നിമിത്തം ഓ പ്രാർത്ഥനയ്ക്ക് വിളിച്ച മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകനെയും ദൈവം ഓർക്കണേ. ഒരു ദൈവപ്രവൃത്തി അയക്കുവാൻ ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് തലശ്ശേരിയിൽ നിന്ന് മഹിജ എന്ന് പറഞ്ഞ ഒരു സഹോദരിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. തനിക്ക് പനി വന്നിട്ട് ഇപ്പം 3 മാസമായി. സാധാരണ ഒരു പനിയൊക്കെ വന്നാൽ 2-3 ദിവസം കൊണ്ടൊക്കെ പോകുന്നു, പക്ഷേ അല്ലേ, ഇത് 3 മാസമായി അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുറവും വരുന്നില്ല. സഹോദരി പൂർണ്ണ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കാം. മഹിജ, കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് മഹിജ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിക്കുന്നു കർത്താവേ. കഴിഞ്ഞ 3 മാസമായി അടിക്കടിക്ക് അസ്വസ്ഥപ്പെട്ടു നിൽക്കുന്ന ആ അസ്വസ്ഥതയുടെ രോഗബന്ധനത്തിൽ നിന്ന് പരിപൂർണമായ ഒരു വിടുതൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കൽപ്പിക്കുകയാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. ആരുളി ചെയ്ത നസ്രയന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. കർത്താവ് അത്ഭുതത്തെ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നാഗ്പൂരുള്ള തോമസ് എന്ന് പറയുന്ന 46 വയസ്സുള്ള ഒരു ദൈവദാസ്, അദ്ദേഹം കരളിന്റെ പ്രവർത്തനം വീക്കായിട്ട് കിഡ്നിക്കും പ്രശ്നമായിട്ട് വളരെ ഗുരുതരാവസ്ഥയിലായിരിക്കുന്നു. അമ്മയാണ് എന്നെ വിളിച്ച് പ്രാർത്ഥന ചോദിച്ചത്. ആ വിഷയത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നാഗ്പൂരിലുള്ള ആ തോമസ് എന്ന ദൈവദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് അങ്ങയുടെ പുത്രനെ കൈമാറുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, തൻ്റെ കരളും തൻ്റെ കിഡ്നിയും ആമേൻ വീക്കായിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് കൈമാറുകയാണ്. ദൈവം ഒരു അത്ഭുതം ഇന്ന് രാത്രി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഒരുമനപ്പെട്ട് അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾ ഒരുമനപ്പെട്ട് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രേക്ഷകരും ചേർന്ന് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി നാഗ്പൂരിൽ ആ പ്രിയപ്പെട്ടവനായിരിക്കുന്നിടത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. ഒരു അത്ഭുത സൗഖ്യം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവോട് ഒന്ന് ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് തലശ്ശേരിയിൽ നിന്ന് ബിന്ദു എന്ന് പറഞ്ഞ ഒരു ആന്റിയാണ് തൻ്റെ മകൾ പ്രിയയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. ആ മകൾ പ്രിയയുടെ യൂട്രസിൽ മുഴയുണ്ട്, വയറ്റിൽ ഭയങ്കര വേദന, അതുപോലെ ബ്ലീഡിങ്ങും അതികഠിനമായ ബ്ലീഡിങ്ങും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിടുതലിനായിട്ട് പ്രിയയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് വാത്സല്യ മകൾ പ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയ്ക്ക് പ്രിയമുള്ള മകളാണല്ലോ, ദൈവളെ പരിപൂർണമായി വിട്ടുവിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതിവേദന വയറ്റിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, യൂട്രസിലുള്ള മുഴ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി ആ സഹോദരിയുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ ദൈവം പ്രവർത്തിച്ചേക്കണേ, എന്റെ ദൈവം പ്രവർത്തിക്കണേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് കൂത്തുപറമ്പിൽ നിന്ന് സന്ധ്യാവതി എന്ന് പറഞ്ഞ ഒരു ആന്റിയാണ് തൻ്റെ ഭർത്താവ് പോളിനു വേണ്ടിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. ഈ പ്രിയപ്പെട്ടവൻ കഴിഞ്ഞ ദിവസം ഒരു സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തൻ്റെ HB കൂടുതലായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ബ്ലഡ് എടുത്തു കളയേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അത് നിമിത്തം മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരുവാൻ പ്രിയ ഹസ്ബൻഡ് പോളിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം ഒരത്ഭുതത്തെ ചെയ്യണമേ. ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തണം. ഞങ്ങളുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞങ്ങളുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. യഹോവയ്ക്ക് കഴിയാത്തതൊന്നുമില്ലല്ലോ. അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുത്തണം. ഇന്ന് രാത്രി വിഷയത്തിനകത്ത് ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തണം. ഞങ്ങളുടെ ദൈവത്തെ പോലൊരു ദൈവം ഇല്ല. യേശുവിന്റെ ദൈവത്തെ പോലെ വേറൊരുവനില്ല. ഓ ശാബാരാ, ബ്ലഡ് എല്ലാം നോർമൽ ആകട്ടെ, HB എല്ലാം കറക്റ്റ് ആകട്ടെ. ശരീരമായി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു.
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പാസ്റ്റർ ഒരു പാട്ട് നമുക്കൊന്ന് പാടാം. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്ന് അരുളിയവനെ ഒന്ന് ചേർന്ന് പാടിക്കട്ടെ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്ന് അരുളിയോനെ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്ന് അരുളിയോനെ. നീക്കം വരാത്ത നിൻ വാക്തത്വമെൻ പേർക്കു നീ തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാക്തത്വമെൻ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന. ആമേൻ. കേൾക്കണേ എൻ പ്രാർത്ഥന ശബരവരവക്ഷസി നൽകണേ എൻ യാചന. പാപവും രോഗവും അകറ്റിയിടുവാൻ രുധിരത്തിനൽ ഭൂതശക്തിന്ന്. പാപവും രോഗവും അകറ്റിയിടുവാൻ ആമേൻ. രുധിരത്തിനൽ ഭൂതശക്തിന്ന് പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന ശബരവര നൽകണേ എൻ യാചന. ഓ കേൾക്കണേ എൻ പ്രാർത്ഥന ശബരവരവക്ഷസി നൽകണേ എൻ യാചന. ദൈവശക്തി വ്യാപരിക്കുക, ദൈവത്തിന്റെ കരം തൊടുക. ആ ഉറപ്പോടെ വീണ്ടും പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തത് നമ്മൾ വയനാട്ടിൽ നിന്നുള്ള ഒരു ബാബു ബ്രദറാണ് തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. പ്ലസ് ടുവിന് പഠിക്കുന്ന മകനാണ്. ഇപ്പോൾ ഡ്രഗ്സിനൊക്കെ മയക്കുമരുന്നിനൊക്കെ അടിമയായിരിക്കുകയാണ്. തനിക്ക് സ്കൂളിൽ പോകാൻ ഇപ്പോൾ താല്പര്യമില്ല. ആ വിഷയത്തിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കുവാനായിട്ട് ബാബു ബ്രദർ ഇപ്പോൾ തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥന. ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ് ചെന്നിരിക്കുകയാണോ? പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ എന്നെ കഴിഞ്ഞ ദിവസം ഒരമ്മ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു. 73 വയസ്സുള്ളൊരു വക്കീല. അവർ വക്കീല, ഹസ്ബൻഡ് ഉയർന്ന ജോലിയുള്ളതാണ്, ഒറ്റ മോനെ ഉള്ളൂ, ഡോക്ടറാണ്, ഭാര്യയും ഡോക്ടറാണ്, പക്ഷേ ഇവൻ ഡ്രഗ്സിന് അഡിക്റ്റഡ്. 10 കുഞ്ഞുണ്ട്. അന്നേരം അമ്മ എന്നോട് പറയായിരുന്നു, ലോകത്തിലെ ഏറ്റവും നരകം പിടിച്ച വീട് മദ്യപാനിയുടെ വീടാണെന്ന് ഞാൻ ഓർത്തത്. ഇപ്പം എനിക്ക് മനസ്സിലായി ഈ ഡ്രഗ്സ് അഡിക്റ്റഡിൻ്റെ വീടാണ്. അത് എങ്ങനെയും ഒരു വിടുതൽ കിട്ടായിട്ടുണ്ട്. അമ്മ പ്രാർത്ഥന ചോദിച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മുടെ സമയവും അടുത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജെയിംസ് പാസ്റ്റർ തന്നെ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരിക്കൽ കൂടെ തിരുമുഖത്തേക്ക് നോക്കുന്നു കർത്താവേ. പ്രിയ ബാബു ബ്രദർ പറഞ്ഞ വിഷയം ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. വളരെ പ്രതീക്ഷയോട് കർത്താവേ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നതാണ്. എന്നാൽ അവനിപ്പോൾ ഡ്രഗ്സിന് അടിമയായി തീർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് അവനെ കൈമാറുന്നു. പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവേ. എന്നാൽ ഇപ്പോൾ പഠിക്കുവാനോ സ്കൂളിൽ പോകുവാനോ താല്പര്യമില്ലാതെ അവന്റെ മനസ്സും അടുത്ത് അവനെ പിടിച്ചു അടക്കിയിരിക്കുന്ന ആ ഒരു ശക്തിയിൽ നിന്ന്, അവന്റെ അടിമത്വത്തിൽ നിന്ന് ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ വിടുവിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ കൽപ്പിക്കുകയാണ്. ഒരത്ഭുതം അവന്റെ മേൽ സംഭവിക്കട്ടെ കർത്താവേ. ക്ഷണത്തിലുള്ള ഒരു വിടുതൽ പോലെ അവൻ ഇനിയും അതിനോട് താല്പര്യമില്ലാതെ
ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അതുപോലെ അങ്ങയുടെ ദാസൻ പറഞ്ഞ ആ കുടുംബത്തെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഒരു വലിയ വിടുതൽ അയക്കണമേ. ഉന്നതമായ നിലയിൽ ജീവിക്കുന്നവരാണ് കർത്താവേ. എന്നാൽ ഇതിന്റെ ഒരു അടിമത്വത്തിലായി കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൽ ആ സംഭവിച്ചിരിക്കുന്ന അവസ്ഥകളൊക്കെ കർത്താവ് അറിയുന്നുവല്ലോ. ഞങ്ങൾ ഇന്ന് രാത്രി ആ വിഷയം കൈമാറി പ്രാർത്ഥിക്കുകയാ കർത്താവേ. ആ കുടുംബത്തെ ദൈവം വിടുവിക്കണമേ. അവിടെ വലിയ മാറ്റം, മാനസാന്തരം, വലിയ മാറ്റം ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. ദൈവം അവിടെ നിന്ന് അത്ഭുതം ചെയ്യുന്നേ. ഞങ്ങൾ അതിനായി തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി കർത്താവെ ഞങ്ങളുടെ പ്രേക്ഷകരെ എല്ലാം ഞങ്ങൾ തൃക്കരങ്ങളിൽ തരുന്നു. വിവിധ ഭാരങ്ങളോട്, ആവശ്യങ്ങളോടൊക്കെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരുണ്ട്. പലരുടെയും വിഷയങ്ങൾ ഞങ്ങൾ ഇവിടെ എടുത്തു പറയുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല കർത്താവെ. എന്നാൽ അവരെ എല്ലാം അറിയുന്ന, അവരുടെ വിഷയങ്ങൾ അറിയുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ അവരുടെ രഹസ്യവും പരസ്യവുമായ വേദനിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഒരുമിച്ച് കൈമാറുകയാ കർത്താവെ. അവിടുന്ന് അവരോട് കൃപ ചെയ്യണമേ, വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൂടെ ഇരിക്കണം. പൗർവിഷന്റെ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. എല്ലാം അനുഗ്രഹിക്കണം. ഇതെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.